നടനും സംഗീത സംവിധായകനുമായ വിജയ് ആന്റണിയുടെ മകൾ മീരയുടെ മരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് താരലോകം. 16 വയസ്സുള്ള കുഞ്ഞിന്റെ മരണം ആത്മഹത്യയെന്നാണ് പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കുട്ടി കടുത്ത മാനസിക സംഘർഷങ്ങളിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോഴിതാ യുവ സംവിധായകൻ ആര്യൻ ഗിരിജ വല്ലഭൻ കുറിച്ച പോസ്റ്റാണ് വൈറലായി മാറുന്നത്. തമിഴിലെ ഒരു പ്രശസ്ത നടനും സംഗീത സംവിധായകനുമായ വിജയ് ആന്റണിയുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അത്രയും വിഷമിപ്പിക്കുന്നതാണ്. ആ കുട്ടി ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത്രേ. 16 വയസ്സുള്ള കുട്ടിക്ക് ഡിപ്രഷൻ വരാൻ എന്തായിരിക്കും കാരണം? ജീവിതം അതിൻ്റെ മുഴുതാളത്തിലേക്ക് കയറുമ്പോഴേക്കും ആ കുഞ്ഞു കൗമാര മനസ്സിനെ തളർത്തിയത് എന്തായിരിക്കാം? ഞാൻ ആലോചിക്കുകയായിരുന്നു. കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന കുട്ടികളുടെ മനസ്സ് കുട്ടിക്കുരങ്ങിനെ പോലെയാണെന്ന് ഒരു സിനിമ ഡയലോഗ് കേട്ടിട്ടുണ്ട്. ഒന്നാമത്, അവരിൽ ഈ സമയം ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വളർച്ചകൾ, ആ വ്യത്യാസങ്ങൾ അവരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് മനസ്സിലാകാതെ പകച്ചു പോകുന്ന കുട്ടികളാണ് അനേകം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നിൻ്റെ ലൈക്കുകളുടെയും ലവ് എമോജികളുടെയും വിർച്വൽ ടെക്നോളജി ഡ്രൈവൻ ലോകത്ത് കൺഫ്യൂഷൻസ് ഡിസ്ട്രാക്ഷൻസ് അതുപോലെയാണ്. ഫോളോവേഴ്സിനെ കൂട്ടാൻ മേക്ക് എ സീൻ ഷൂട്ട് ചെയ്ത് ആക്സിഡൻ്റായി നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായ എൻ്റെ സുഹൃത്തിൻ്റെ അനുജൻ മുതൽ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റയിലിട്ടാൽ കിട്ടാൻ പോകുന്ന ലൈക്കുകളിൽ ഭ്രമിച്ച് തല്ലുമാല സ്റ്റൈലിൽ ഇടിക്കാൻ പോകുന്ന പ്ലസ് ടു സ്കൂൾ ക്ലാസ് ഗ്യാങ്ങുകൾ വരെ. ഭയങ്കര മാസാണെന്നാണല്ലോ വെപ്പ്. പിന്നെ നമ്മുടെ സമൂഹത്തിലെ കൺസ്യൂമറിസം തുറന്നു വയ്ക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ഇൻസെക്യൂരിറ്റീസിൻ്റെ മറ്റൊരു ലോകം. ഒന്ന് വലുതായിട്ട് വേണം കോസ്മെറ്റിക് സർജറീസ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് വളരുന്ന കൗമാരം. എനിക്ക് നിറം കുറവാണോ? എനിക്ക് ഉയരം കുറവാണോ? മുഖക്കുരുവിന് ആ ക്രീം മതിയാകുമോ? ഈ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് തടി തോന്നുമോ? എനിക്ക് ഇപ്പോൾ ആ പരസ്യം പോലെ ഒരു ക്യൂട്ട് ബോയ് ഫ്രണ്ട് ആവാമോ? എനിക്ക് ഗേൾഫ്രണ്ടിനെയും കൊണ്ട് ബൈക്കിൽ പോകാമോ? എനിക്ക് സിക്സ് പാക്സ് വേണോ? നിറം കൂടാൻ ആ ക്രീം ഉപയോഗിക്കണോ? ഈ ക്രീം തേച്ചാൽ മീശ കൂടുതൽ വേഗം വളരുമോ? എനിക്ക് ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കാമോ? എൻ്റെ മസിലുകൾക്ക് ഇത്ര കട്ടിങ്സ് മതിയോ? എൻ്റെ ലൈംഗിക അവയവത്തിന് ഇത്രയും വലിപ്പം മതിയോ? അങ്ങനെ പോകുന്നു ആ സംശയ പെരുമഴ. ഇനി ഡ്രഗ്സിൻ്റെ ലോകമാണെങ്കിൽ പണ്ടത്തെ പോലെ സ്കൂൾ മതിലിന് പുറത്തല്ല, അത് സ്കൂൾ ബെഞ്ചിൽ കുട്ടിക്ക് തൊട്ടരികിൽ വരെ എത്തി നിൽക്കുന്ന സമയമാണ്. തമാശയ്ക്ക് കൂട്ടുകാർക്കൊപ്പം ഒന്ന് ട്രിപ്പാവാൻ രസത്തിന് തുടങ്ങുന്ന ശീലം സ്വന്തം അച്ഛൻ്റെ തലയ്ക്ക് ഏളാങ്ക് വെച്ചടിച്ച് പൈസ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിൽ എത്തി നിൽക്കുന്ന കാലമാണ്. ഇനി ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം പിന്നെ അറിയാമല്ലോ. അതിനാൽ തന്നെ കൂട്ടുകാർക്ക് ഇടയിൽ ഉണ്ടാകുന്ന മുറി വിവരങ്ങൾ, അല്ലെങ്കിൽ കമ്പിക്കഥകൾ, പോൺ സൈറ്റുകൾ തീർക്കുന്ന മായ കൊട്ടാരങ്ങൾ, അത് വിശ്വസിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന വികലമായ ലൈംഗിക വിദ്യാഭ്യാസവും കൂടി ചേരുമ്പോൾ എല്ലാം ശുഭം. എന്ത് സംശയം പങ്കുവച്ചാലും ജഡ്ജ്മെൻ്റൽ ആവാതെ ഒരു സുഹൃത്തിനെ പോലെ കൂടെ മാതാപിതാക്കൾ ഒപ്പം നിൽക്കാൻ തയ്യാറാകണം. അവരുടെ കൂട്ടുകാരിൽ ഒരാളായി ഇറങ്ങിച്ചെന്ന് അവർക്കൊപ്പം ഒരു ചിൽ വൈബുള്ള ബഡ്ഡിയാകണം. സന എന്നോട് ചോദിക്കുന്ന സംശയങ്ങൾ ആദ്യമാദ്യം കേൾക്കുമ്പോൾ ഒരുതരം ഞെട്ടലായിരുന്നു. സുഹൃത്തുക്കൾക്കിടയിലുള്ള സംസാരങ്ങൾ, ക്ലാസ്സിലെ കുട്ടികളുടെ പെരുമാറ്റങ്ങൾ, ഇന്നിൻ്റെ ലോകം അവരിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന രാഷ്ട്രീയ ബോധം, സെക്ഷുവാലിറ്റി, ജെൻഡർ കൺഫ്യൂഷൻസ്, ഞാൻ പലപ്പോഴും പകച്ചു പോയിട്ടുണ്ട്. സൂപ്പർസോണിക് വേഗത്തിലാണ് അവരുടെ ലോകം സഞ്ചരിക്കുന്നത്. സനയ്ക്ക് ശരിയായ മറുപടി കൊടുക്കാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. വെളിവുള്ളവരുടെ ക്ലാസുകൾ, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. മറുപടികളിൽ തെറ്റുകൾ പറ്റിയിട്ടില്ല എന്നല്ല, പരമാവധി ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഒരു കാരണമില്ലാതെയും എൻ്റെ സുഹൃത്ത് മുഹാദിക്ക പറഞ്ഞതുപോലെ കുട്ടികളിൽ ഡിപ്രഷൻ ഉണ്ടാകാം. കുട്ടിക്ക് മെഡിക്കേഷൻ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ അവർക്കായി അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. ഈ തമിഴ് നടനും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറും അവരുടെ കുട്ടിക്കായി ഇതൊന്നും ചെയ്ത് കാണില്ല എന്ന് ജഡ്ജ് ചെയ്തിട്ടല്ല ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത്. അവരെ കൊണ്ടാകും പോലെ അവർ ചേർത്ത് പിടിച്ചിരുന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഡിപ്രഷൻ ആ കുട്ടി ട്രീറ്റ്മെൻറ്റിൽ ആയിരുന്നല്ലോ, എന്നിട്ടും ഇത് സംഭവിച്ചു എന്നതാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ജീവിതം അതിമനോഹരമാണ് ജീവിക്കാൻ അറിയുമെങ്കിൽ. ബ്ലെസീസ സംവിധാനം ചെയ്ത പ്രണയം എന്ന സിനിമയിലെ ഡയലോഗാണ്, ലോകം ഇപ്പോഴും അതിമനോഹരം തന്നെയാണ്. ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്, മനുഷ്യൻ്റെ ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ഇത്രയും സൗകര്യങ്ങളും കംഫർട്ടും മൊബൈലിറ്റി സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ, നോളജ് ആക്സസിബിലിറ്റി ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് കൂടുതൽ പഠിക്കാം, നമുക്കും കൂടുതൽ ഉയരാൻ ശ്രമിക്കാം. ആര്യൻ ഗിരിജ വല്ലഭൻ കുറിക്കുന്നു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.